الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رايا سهودرنغلي അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു: അതാകും റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു. ഷഹറുൻ മുബാറക്, അനേകം അനുഗ്രഹങ്ങൾ ധാരാളം നന്മകളുള്ള മാസമാണിത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിലെ ചില നന്മകൾ എടുത്തു പറഞ്ഞു. അതിന്റെ അവസാനത്തിൽ അവിടുന്ന് പറഞ്ഞു: ലില്ലാഹി ഫീഹി ലൈലത്തുൻ خير من 1000 شهر. ഈ മാസത്തിൽ അല്ലാഹുവിന്റേതായി ഒരു രാത്രിയുണ്ട്. خير من 1000 شهر, ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണത്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, അതിലെ നന്മകൾ ഒരാൾക്ക് തടയപ്പെട്ടാൽ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ നന്മകൾ അവന് നേടിയെടുക്കാൻ കഴിയാതെ വന്നാൽ, ഫഖദ് ഹുരിം, അവൻ സർവ നന്മകളിൽ നിന്നും തടയപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന, അതിനുവേണ്ടി മാത്രമായി അവതരിപ്പിക്കപ്പെട്ട ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ഖദർ. الله سبحانه وتعالى പറഞ്ഞു: ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നാം ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം, അവന്റെ സംസാരം, സർവ മനുഷ്യർക്കുമുള്ള സന്മാർഗം, ഈ ഉമ്മത്തിന്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ, നാം ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്ന് ഈ രാത്രിക്ക് പേര് നൽകപ്പെടാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ രാത്രി അള്ളാഹുവിന്റെ അരികിൽ വലിയ ഖദ്റുള്ള, അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനവും പദവിയും മഹത്വവുമുള്ള രാത്രിയാണ്. അവന്റെ അടിമകൾക്കായി അള്ളാഹു തിരഞ്ഞെടുത്തു നൽകിയ വലിയ ശ്രേഷ്ഠതകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രാത്രിയാണിത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ ഖദ്റുള്ളതിനാൽ, അവന്റെ അരികിൽ മഹത്വമുള്ളതിനാലാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദർ എന്നു പേര് നൽകപ്പെട്ടത്.
രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രാത്രിയിലാണ് അടുത്ത വർഷത്തേക്കുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, വിധി നിർണയങ്ങൾ അവൻ ആകാശ ലോകത്തുള്ള മലക്കുകളുടെ കൈകളിലേക്ക് കൈമാറുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഈ രാത്രിയിലാണ് അടുത്ത വർഷം ഓരോ മനുഷ്യനുമുള്ള റിസ്ക് എന്താണ്, ഉപജീവനം എന്താണ്, അവന്റെ ആയുസ് എത്രയാണ്, അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ അടുത്ത വർഷത്തേക്കുള്ള ഖദർ, അടുത്ത വർഷത്തേക്കുള്ള അള്ളാഹുവിന്റെ വിധി നിർണയം, അത് മലക്കുകളുടെ കൈകളിലേക്ക് കൈമാറപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദർ, വിധി നിർണയത്തിന്റെ രാത്രി എന്ന് പേര് നൽകപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അല്ലാഹു പറയുന്നു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ. അല്ലാഹുവിന്റെ റസൂലെ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എന്താണ് അതിനെ കുറിച്ച് അറിയുക, എന്തുമാത്രം വലിയ മഹത്വമുള്ള, എന്തുമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള, അള്ളാഹുവിന്റെ അരികിൽ വലിയ പദവിയുള്ള ഈ രാത്രിയെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതിന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് എന്തറിയാം. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് അറിയുമോ? അള്ളാഹു പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ രാത്രി ഉണ്ടല്ലോ, ഖൈറുൻ അത് ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്. മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണിത്. യാ സുബ്ഹാനല്ലാഹ്. എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദാസന്മാരെ, ചിന്തിച്ചു നോക്കുക, നിനക്കിതാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രിയുടെ സമയം, മഗ്രിബ് മുതൽ സുബ്ഹ് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം അള്ളാഹു ഇതാ നിനക്ക് കനിഞ്ഞരളി നൽകിയിരിക്കുന്നു. ഈ രാത്രിയാകട്ടെ ആയിരം മാസങ്ങളേക്കാൾ ഏതാണ്ട് വലിയ ആയുസ് നൽകപ്പെട്ട ഒരു മനുഷ്യൻ 80 വർഷവും ചില്ലറ മാസങ്ങളും അയാൾക്ക് ജീവൻ നൽകിയാൽ, അയാൾക്ക് ആയുസ് നൽകപ്പെട്ടാൽ അത്രയുമുണ്ട്. 80 വയസ്സിനേക്കാൾ, 80 വർഷങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് മഹത്തരമാണ് ലൈലത്തുൽ ഖദർ എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം ഹൃദയത്തിലേക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ അലസനായി തീരുക, എങ്ങനെയാണ് ആ രാത്രികളിൽ അവൻ മടിയനായി മാറിയിരിക്കുക, എങ്ങനെയാണ് ആ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിങ്ങനെ ആകാശത്തു നിന്ന് വന്നിറങ്ങുമ്പോൾ അവനവന്റെ കിടക്കയിൽ മൂടിപ്പുതച്ചുറങ്ങാൻ കഴിയുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രി ഇതാ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ തനസ്സൽ, ഇതാ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ആകാശലോകത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അൽ മലായികത്തു വർറൂഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ, അവന്റെ മലായികത്തുകൾ ആ രാത്രിയിൽ ഇങ്ങനെ ആകാശലോകത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വർറൂഹ്, അതുപോലെ തന്നെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അതാ ആകാശലോകത്തേക്ക് ഇറങ്ങി വരുന്നു, അദ്ദേഹം അതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ഈ രാത്രിയിൽ. ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, തങ്ങളുടെ റബ്ബിന്റെ അനുമതിയാൽ, എല്ലാ കൽപ്പനകളുമായി, എല്ലാ വിധി നിർണയങ്ങളും രേഖപ്പെടുത്തിയ ഏടുകളുമായി മലക്കുകൾ ആകാശലോകത്തേക്ക് അതിന്റെ പ്രാധാന്യത്താൽ, ഗൗരവത്താൽ ഇറങ്ങി വരുന്ന രാത്രിയാണത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ദാസന്മാരെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, അലസത മാറ്റിവെക്കുക, ഈ പറഞ്ഞ രാത്രിയുടെ നന്മകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരിക. അല്ലാഹു പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, ഫജർ ഉദിച്ചുയരുന്നതുവരെ, പുലരി ഉദിച്ചുയരുന്നതുവരെ, സുബ്ഹിന്റെ അദാൻ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നതുവരെ ആ രാത്രി, സലാമുൻ സലാം, ആ രാത്രി എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾക്കു വേണ്ടി, ഖൈറാത്തുകൾക്കു വേണ്ടി, ബറക്കത്തുകൾക്കു വേണ്ടി, അനുഗ്രഹങ്ങൾക്കു വേണ്ടി
തന്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു രാത്രി ഇതാ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിലെ പ്രവർത്തനങ്ങളോ നിസ്കാരങ്ങളോ ഇബാദത്തുകളോ ദുആകളോ പ്രാർത്ഥനകളോ ഖുർആൻ പാരായണമോ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ രാത്രിയുടെ നന്മകൾക്കു പകരമായി ദുനിയാവിലെ ദീനാറുകളോ ദിർഹമുകളോ നിങ്ങൾ പകരം വെക്കരുത്. ആ രാത്രിയിലെ നന്മകൾക്കു പകരമായി നിങ്ങളുടെ ശരീരത്തിന്റെ സൗകര്യങ്ങളോ അതിന്റെ സുഖാനുഗ്രഹങ്ങളോ അതിന്റെ ആശ്വാസങ്ങളോ നിങ്ങൾ പകരം നൽകരുത്. ഇതാ പരലോകം, അത് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്കു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. നന്മകളുടെ വാതിലുകൾ നിങ്ങൾക്കു വേണ്ടി ഇതാ മലർക്കെ തുറന്നിടപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദാസന്മാരെ, മുന്നോട്ടു വരൂ, മുന്നോട്ടു വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മലക്കുകൾ വിളിച്ചു പറയുന്നതാണ് റമദാനിലെ രാത്രികളിൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മകൾ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക, നിങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുക. വയാ ബാഗിയ ശർരി അക്സിർ, തിന്മകൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ പിടിച്ചു വെക്കുക, നിങ്ങളുടെ തിന്മകൾ അവസാനിപ്പിക്കുകയും അത് നിർത്തിവെക്കുകയും ചെയ്യുക എന്ന് മലക്കുകൾ പറയുന്ന ദിവസമാണിത്. എന്റെ സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ അതിന്റെ രാത്രികളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിൽ ദുആകൾ അധികരിപ്പിക്കാൻ പൊതുവെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അവ നിങ്ങൾ അധികരിപ്പിക്കുക. അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകമായി തന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറായിത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ, അല്ലാഹുവിന്റെ റസൂലേ, ലൈലത്തുൽ ഖദർ എനിക്ക് യോജിച്ചു കിട്ടിയാൽ, ആ രാത്രിയോട് എനിക്ക് യോജിക്കാൻ സാധിച്ചാൽ, അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, എന്താണ് ആ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ആ രാത്രിയിൽ ഞാൻ ദുആ ആയി ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂലീന അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, എന്റെ റബ്ബേ, എന്നെ പടച്ചവനെ, സർവരുടെയും ആരാധ്യനായവനെ, അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അവന്റെ ഏറ്റവും മഹത്തരമായ നാമമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലാഹ് എന്ന് നിങ്ങൾ വിളിച്ചു കൊള്ളുക, റഹ്മാനായവനെ എന്ന് നിങ്ങൾ വിളിച്ചു കൊള്ളുക. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ ഏത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ അവനെ വിളിച്ചാലും അവനാണ് ഏറ്റവും നല്ല പേരുകളുള്ളത്. അള്ളാഹു പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്യുക. സഹോദര പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് നീ പറയുക. എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ പ്രാർത്ഥനാ സദസ്സുകൾ എന്ന പേരിൽ ഒരുക്കപ്പെടുന്ന, സ്വലാത്തിന്റെ നഗരങ്ങൾ എന്ന പേരിൽ ഒരുക്കപ്പെടുന്ന ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അവിടെ നിങ്ങൾ ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹങ്ങൾ തുറന്നു വെച്ച ഈ രാത്രിയിൽ അല്ലാഹുവിനോടല്ലാതെ നിങ്ങൾ ദുആ ചെയ്യരുത്, അല്ലാഹുവിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അല്ലാഹുവിനോടല്ലാതെ നിങ്ങൾ കൈകൾ ഉയർത്തരുത്, അവനിലേക്കല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മുന്നിൽ വെക്കരുത്. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഒരിക്കലും ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിട്ട് അന്ന് അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മുന്നിൽ കൈനീട്ടുന്ന പരാജിതരായി, വിവരം കെട്ടവരായി, ജാഹലീങ്ങളായി, അറിവില്ലാത്തവരായി, നഷ്ടക്കാരായി നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ അഫൂവാൻ. അല്ലാഹുവിന്റെ നാമങ്ങളിലൊന്നാണ് അഫൂ എന്നത്. മഹത്തരമായ, മനോഹരമായ അല്ലാഹുവിന്റെ പേരാണത്. അഫൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയുമോ? ധാരാളമായി വിട്ടുപുറത്തു കൊടുക്കുന്നവൻ, ധാരാളമായി മാപ്പ് നൽകുന്നവൻ, തന്റെ അടിമകളുടെ തിന്മകൾ അവ പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ. അസ്തഗ്ഫിറുല്ലാഹ്,
എനിക്ക് അല്ലാഹുവേ നീ പുറത്തു നൽകണമേ, ഞാൻ നിന്നോടിതാ പശ്ചാത്താപിക്കുകയാണ് എന്നു പറഞ്ഞാൽ തന്റെ അടിമകളുടെ പാപങ്ങൾ പുറത്തു നൽകാൻ തയ്യാറായി നിൽക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ അവൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ്. നിങ്ങളിൽ ഒരാൾ വിജനമായ ഒരു പ്രദേശത്ത് അവന്റെ വാഹനവും അവന്റെ മുതലുകളും അവന്റെ യാത്രാ സാമഗ്രികളുമെല്ലാം നഷ്ടപ്പെടുകയും അങ്ങനെ അത് തിരഞ്ഞ് 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 അവൻ നിരാശപ്പെടുകയും അവസാനം ഒന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവന്റെ മുൻപിൽ അവന്റെ വാഹനവും അവന്റെ മുതലുകളും കണ്ടാൽ അവൻ എത്ര സന്തോഷിക്കുമോ, അതിനേക്കാൾ അല്ലാഹു അവന്റെ അടിമകളുടെ തൗബയിൽ സന്തോഷിക്കുന്നതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂ, അല്ലാഹുവേ നീ അഫൂവാണ്, നീ പുറത്തു നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്, നീ എന്റെ തിന്മകൾ മായ്ച്ചു നൽകുന്നവനാണ്. അഫൂ എന്ന നാമത്തിന്റെ അർത്ഥങ്ങളിൽ ഒന്നതാണ് സഹോദര, നിന്റെ തിന്മകൾ അല്ലാഹു മായ്ച്ചു നൽകുന്നതാണ്. അവയുടെ ഒരു അടയാളവും ബാക്കി വെക്കാതെ, നിന്റെ ഏടുകളിൽ ഒരു തിന്മയുടെ അടയാളവും ഇല്ലാതെ, നീ ചെയ്ത തിന്മകൾ മുഴുവൻ നന്മകളാക്കി മാറ്റിക്കൊണ്ട് അല്ലാഹു നിന്നെ സ്വീകരിക്കുന്നതാണ്, അതാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ അവൻ മുഅ്മിനീങ്ങളെ തന്റെ അടുത്തേക്ക് നിർത്തുന്നതാണ്, മുഅ്മിനീങ്ങളായ അവന്റെ ദാസന്മാരെ തന്റെ അടുത്തേക്ക് നിർത്തുന്നതാണ്. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറു, അല്ലാഹു അവന്റെ അടിമയെ മറ്റു സൃഷ്ടികളിൽ നിന്ന് മറച്ചു പിടിക്കും, അവനെ വശനാക്കാതിരിക്കുന്നതിനു വേണ്ടി, അവനെ മോശപ്പെടുത്താതിരിക്കുന്നതിനു വേണ്ടി, അവന്റെ തിന്മകളെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കാതിരിക്കുന്നതിനു വേണ്ടി, അവൻ ചെയ്തുപോയ അബദ്ധങ്ങൾ അവ മറ്റുള്ളവർ കേൾക്കുകയും അവൻ വഷളാകാതിരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അവന്റെ അടിമക്ക് മറയിടുന്നതാൻ. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അതഅറിഫു ദംബകദാ, അതഅറിഫു ദംബകദാ, നിനക്ക് ഈ തിന്മ നീ ചെയ്തതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ, ഇന്ന തെറ്റ് നീ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ. അങ്ങനെ അവന്റെ തിന്മകൾ, ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു അവനോട് ചോദിച്ചു കൊണ്ടിരിക്കും. ഫയഖൂൽ, അവൻ പറയും, നഅം, അതെ അല്ലാഹുവേ എനിക്കറിയാം. അയ്യ റബ്ബി ഫഅൽതു ദാലിക്, അല്ലാഹുവേ ഞാനത് ചെയ്തിട്ടുണ്ട്, ആ അബദ്ധം എനിക്ക് പിണഞ്ഞിട്ടുണ്ട്, ആ തെറ്റ് ഞാൻ പ്രവർത്തിച്ചതാണ്, ആ ധിക്കാരം എന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിൽ തന്റെ തെറ്റുകൾ ഏറ്റുപറയും. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി, അങ്ങനെ അവൻ തന്റെ തിന്മകളെല്ലാം, ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു ചോദിക്കുമ്പോൾ അവൻ വിചാരിക്കും, റബ്ബേ എനിക്ക് വലിയ വലിയ തെറ്റുകൾ ഉണ്ടല്ലോ, അതുകൂടി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഭയം അവന്റെ ഹൃദയത്തിൽ വരും. അങ്ങനെ വറാ ഫീ നഫ്സിഹി അന്നഹു ഖദ് ഹലക, ഞാൻ ഇതാ നശിച്ചിരിക്കുന്നു, ഞാൻ നരകത്തിലേക്കാണ് വലിച്ചെറിയപ്പെടാൻ പോകുന്നത് എന്ന് അവൻ അവന്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, ശതർതുഹാ അലൈക ഫിദ്ദുനിയാ, ഞാൻ ഈ തിന്മകളെല്ലാം നീ ചെയ്തപ്പോൾ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാൻ ഇത് മറച്ചു വച്ചിട്ടുണ്ട്. വഅന അഗ്ഫിറുഹാ ലക അൽയൗം, ഇന്നേ ദിവസം ഞാനിതാ നിനക്കിത് പുറത്തു നൽകുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. സഹോദരങ്ങളെ, അഫൂവായ റബ്ബുണ്ട്, അവനിലേക്ക് കൈകൾ ഉയർത്തുക. അല്ലാഹുവിനോളം പൊറുക്കുന്ന ഒരാളുമില്ല, അല്ലാഹു പൊറുക്കുന്ന എത്ര പൊറുക്കുന്ന ഒരാളുമില്ല, അല്ലാഹു നൽകുന്ന എത്ര നൽകുന്ന ഒരാളുമില്ല. അല്ലാഹുവിന്റെ ഖജാനകളെക്കാൾ വലുപ്പമുള്ള യാതൊന്നും ഒരാളുടെ കയ്യിലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ അടുക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫു തുഹിബ്ബുൽ അഫ്, അല്ലാഹുവേ നീ അഫുവാൻ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ പുറത്തു നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നീ പുറത്തു നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. എനിക്ക് പുറത്തു നൽകാൻ അല്ലാഹുവേ നിനക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു നൽകുന്നത് നിനക്ക് ഇഷ്ടമാണ്. എന്റെ പാപങ്ങൾ മാപ്പ് നൽകുന്നത് അല്ലാഹുവേ നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് പുറത്തു നൽകുന്നത് കാണുമ്പോൾ നീ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. അടിമകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. നീ പൊറുത്തു കൊടുക്കുക. നീ നിന്റെ സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക്, കൂട്ടുകാർക്ക്, പരിചയത്തിലുള്ളവർക്ക്, നിന്നോട് അബദ്ധം പ്രവർത്തിച്ചവരോട്, നിന്നോട് തെറ്റുകൾ പ്രവർത്തിച്ചവരോട് നീ പൊറുത്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു നൽകണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുത്തു കൊടുക്കുക. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്.
ഫഅഫു അന്നി, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണമേ, നീ എനിക്ക് ആഫിയത്ത് നൽകണമേ, നീ എനിക്ക് അഫു നൽകണമേ, എന്റെ സർവ തിന്മകളും അല്ലാഹുവെ നീ എനിക്ക് മായ്ച്ചു നൽകണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ അല്ലാഹുവിനോട് അഫു ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അഹദൻ ലം യുഅത ബഅദ അൽയഖീനി അഹ്സന മിനൽ ആഫിയ, ഒരാൾക്ക് യഖീനിന് ശേഷം ആഫിയത്തിനേക്കാൾ മനോഹരമായ മറ്റൊരു കാര്യവും നൽകപ്പെടാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദര, ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ദുആ മാത്രം പറയണമെന്നല്ല, മറിച്ച് അനേകം ദുആകൾ ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അവ നിങ്ങളുടെ കൈകളിൽ പുസ്തകമായോ ഏടുകളായോ കയ്യിൽ കരുതുക. നിസ്കാരങ്ങൾക്ക് ശേഷവും ഇബാദത്തുകൾക്ക് ശേഷവും സാധിക്കുന്ന സന്ദർഭങ്ങളിലുമെല്ലാം ഈ പ്രാർത്ഥനകൾ നോക്കി ചൊല്ലുക. റസൂലുള്ളയുടെ പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, അതാണ് ഏറ്റവും നല്ല ദുആകൾ, അതാണ് ഏറ്റവും മഹത്തരമായ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിൽ നിങ്ങൾ അലസത കാണിക്കരുത് എന്ന് എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനേകം ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിൽ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ ഇബാദത്ത് നിസ്കാരമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിശാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്രിൽ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ലൈലത്തുൽ ഖദ്റിൽ എങ്ങനെയാണ് രാത്രി നിസ്കാരം നിർവഹിക്കേണ്ടത്? നാല് പദവികൾ, നാല് രീതികൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ രൂപം, അതാണ് ഏറ്റവും പരിപൂർണമായത്, ഒരാൾ രാത്രി മുഴുവൻ നിസ്കാരത്തിലാവുക എന്നതാണത്. ഉറക്കം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ ആദ്യം മുതൽ അവസാനം വരെ രാത്രി മുഴുവൻ ജീവിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിലും ഇബാദത്തിലുമായി പരിപൂർണമായും രാത്രി അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില ഹദീസുകളിൽ വന്നതുപോലെ അവിടുന്ന് രാത്രിയെ മുഴുവൻ ജീവിപ്പിക്കാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ. അതിന് ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ രണ്ടാമത്തെ രൂപം, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിന്ന് കുറച്ച് നിസ്കരിക്കുകയും പിന്നെ രാത്രിയുടെ അവസാന ഭാഗത്ത് കുറച്ച് നിസ്കരിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന്റെ മധ്യത്തിൽ അവന് വിശ്രമത്തിനോ മറ്റോ വേണ്ടി ഉറങ്ങാൻ, അതല്ലെങ്കിൽ വിശ്രമിക്കാൻ അവന് സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. രാത്രിയുടെ ആദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. രാത്രിയുടെ അവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്താഴത്തിന് മുൻപുള്ള സമയമാണ്. ഈ രണ്ടു സമയങ്ങളും യോജിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ പദവി. അതിന് ഒരാൾക്ക് കഴിയില്ലെങ്കിൽ മൂന്നാമത്തെ പദവി, രാത്രിയുടെ അവസാന ഭാഗം അവൻ ജീവിപ്പിക്കുക, നിസ്കാരം കൊണ്ട് നിലനിർത്തുക എന്നതാണ്. രാത്രിയുടെ അവസാനത്തിൽ അവൻ ഉറങ്ങിയതിനു ശേഷം, ഇശാഅിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം എഴുന്നേൽക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ അത്താഴത്തിന്റെ സമയം വരെ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുക. ഇതാണ് മൂന്നാമത്തെ രൂപം. ഇതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൻ രാത്രിയുടെ ആദ്യ ഭാഗമെങ്കിലും നിസ്കരിക്കട്ടെ. ഇശാഅിന് ശേഷം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എളുപ്പമാക്കി നൽകുന്നത് പോലെ നിസ്കരിക്കുകയും ആ നിസ്കാരം അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ആ നീയത്തിൽ നിർവഹിക്കുകയും ചെയ്യുക. ഇതാണ് രാത്രി നിസ്കാരത്തിന്റെ നാല് രൂപങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, അവസാനം പറഞ്ഞതാണ് അതിലേറ്റവും താഴ്ന്ന രൂപം.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിൽ അവസാനത്തെ പത്തിലെ ഇബാദത്തുകളിൽ ഒന്നാണ് ഇഅ്തികാഫ് എന്നത്. മസ്ജിദുകളിൽ ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദുകളിൽ അവസാനത്തെ പത്തിലെ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. എന്റെ സഹോദരങ്ങളെ, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ വെറുതെ മസ്ജിദിൽ ഇരിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കൂടാരം നിർമ്മിക്കുമായിരുന്നു, അതിനുള്ളിൽ അവിടുന്ന് ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുമായിരുന്നു. എന്നാൽ പലപ്പോഴും ഇന്ന് ചില മസ്ജിദുകളിൽ ഇഅ്തികാഫ് എന്ന പേരിൽ ആളുകളിൽ ചിലർ ഒത്തുകൂടിയിരിക്കുകയും ഒരു നിയന്ത്രണവും ഇല്ലാതെ ഗൈബത്തുകളും നമീമത്തുകളും അർത്ഥമില്ലാത്ത വാക്കുകളും സംസാരങ്ങളും തമാശകളുമായി സമയം പോക്കുന്നു എങ്കിൽ അവൻ വീട്ടിൽ പോയിരിക്കലാണ് അതിനേക്കാൾ നല്ലത്. പള്ളിയിൽ വന്നിരുന്ന് തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ അവന് നല്ലത് വീട്ടിൽ പോയിരുന്ന് ഖുർആൻ ഓതുന്നതാണ്, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഅ്തികാഫ് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനല്ല ഞാൻ ഇത് പറഞ്ഞത്. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഇബാദത്തുകൾക്ക് മാറിയിരിക്കുക, വർത്തമാനങ്ങൾക്കും തമാശകൾക്കുമുള്ള സമയമല്ല ഇത്. ചില ആളുകൾ ഒരു 10 ദിവസം വെക്കേഷൻ പോലെയാണ് ഈ ദിവസത്തെ കാണുന്നത്, അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞതുപോലെ അവിടുന്ന് ഈ രാത്രികൾ വന്നു കഴിഞ്ഞാൽ ഷദ്ദ മഇസറ തന്റെ മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു, പണിയെടുക്കുന്നതിനു വേണ്ടി, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി. അതുകൊണ്ട് സഹോദര, പൂർണ്ണത എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ നന്മകളിൽ നിങ്ങൾ കുഴപ്പങ്ങളും തിന്മകളും അതുപോലെ തന്നെ തെറ്റുകളും പുഴുക്കുത്തുകളും കൊണ്ടുവരരുത് എന്ന് എന്റെ സഹോദരങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ രാത്രികളിൽ പൊതു അവസാനത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട ഇബാദത്താണ് ഖുർആൻ പാരായണം. ധാരാളമായി ഖുർആൻ ഓതുക, ധാരാളമായി ഖുർആൻ ഓതുക, ധാരാളമായി ഖുർആൻ ഓതുക. ഇത് ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ അവതരിക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ധാരാളമായി ഖുർആൻ ഓതുക, ഖുർആനുമായുള്ള ബന്ധം അങ്ങേയറ്റം ശക്തമാക്കേണ്ട ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഈ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ് ദുആ എന്നത്, പ്രാർത്ഥന എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രികളെ കുറിച്ചും പറഞ്ഞു. അല്ലാഹു അവൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹ, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാം. മൻ യസ്അലുനി ഫഉഅതിയഹ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവൻ ചോദിക്കുന്നത് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ, ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ദുആകൾ ഈ സന്ദർഭത്തിൽ അധികരിപ്പിക്കുക. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ചില ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ അവന്റെ ബുദ്ധി കൊണ്ട് ചിലതെല്ലാം തീരുമാനിക്കും. അവൻ പറയും ലൈലത്തുൽ ഖദർ അത് 80 മാസങ്ങൾക്ക് അതിനേക്കാൾ ഉത്തമമാണ്, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്, 80 വർഷങ്ങളെക്കാൾ ഉത്തമമാണ്. അതുകൊണ്ട് ഓരോ ലൈലത്തുൽ ഖദറിലും അല്ലെങ്കിൽ അവസാനത്തെ പത്തിലെ ഓരോ രാത്രികളിലും ഇത്ര ഇത്ര തുക അവൻ സദഖ കൊടുക്കട്ടെ, അപ്പോൾ അത് 80 വർഷത്തേക്ക് ഇരട്ടിക്കും. ഇങ്ങനെ തന്റെ ബുദ്ധി കൊണ്ട് ഇബാദത്തുകൾ തിരഞ്ഞെടുക്കുക എന്നത് യോജിച്ച കാര്യമല്ല, അതേ സദഖകൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, അവിടുന്ന് ഈ ദിവസങ്ങളിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായി അടിച്ചു വീശുമായിരുന്നു, പക്ഷേ ഇബാദത്തുകളിൽ നിന്റെ ബുദ്ധി കൊണ്ടുള്ള കണക്കുകൂട്ടലുകൾ നിർണയിക്കുക എന്നത് ശരിയല്ല. അതുപോലെ ലൈലത്തുൽ ഖദറിൽ പ്രത്യേകിച്ചും ആ രാത്രിയിൽ നീ സദഖകൾക്ക് വേണ്ടി മസ്ജിദുകളിൽ നിന്ന് പുറത്തു പോകുന്നതിനേക്കാൾ മഹത്തരമായ ഇബാദത്ത് നീ മസ്ജിദിലിരിക്കലാണ്. മസ്ജിദിലിരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിൽ പഠിപ്പിച്ച ഇബാദത്ത്. ആ സന്ദർഭത്തിൽ ഇബാദത്ത് അതാണ്. സദഖ നിനക്ക് മറ്റു സന്ദർഭങ്ങളിൽ ചെയ്യാവുന്നതാണ്, അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വിവരവും ബുദ്ധിയുമുള്ളവനാണ് താൻ എന്ന ധാരണ വരുത്തുന്ന രൂപത്തിൽ ഇത്തരം ഇബാദത്തുകളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഇബാദത്തുകൾ
ഇതല്ലാത്ത ഇബാദത്തുകൾ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും ഇബാദത്തുകളും നിസ്കാരവും പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം അവയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരോടും സുദ്ദീഖുകളോടും ഷുഹദാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പം നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വർഷത്തിലെ ലൈലത്തുൽ ഖദർ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബാദത്തുകളിൽ ആലസതയും മടിയും എല്ലാം അല്ലാഹു നമുക്ക് നീക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.